ഹായ് ഫ്രണ്ട്സ് ആനീസ് ഡ്രീം വെൽഡ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായി നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുകയാണ് എനിക്കിതുവരെ നിങ്ങൾ തന്ന എല്ലാവിധ സപ്പോർട്ടിനും വളരെ വളരെ നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗാർഡനിങ്ങിനെ കുറിച്ചാണ് നിങ്ങളിപ്പോൾ ഓൾറെഡി എൻ്റെ തമ്പനിയിലൊക്കെ കണ്ടു കാണുമല്ലോ അതായത് ഒരു വീട്ടമ്മക്ക് എങ്ങനെ നല്ല രീതിയിൽ ഗാർഡനിങ്ങിലൂടെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ടെൻഷനൊക്കെ മാറ്റി നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യങ്ങളാണ് ചെടികളൊക്കെ നട്ടു വളർന്നത് നമുക്ക് ലഭിക്കുന്നത് ഗാർഡനിങ്ങിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്നതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീടിന് വളരെയധികം ഭംഗി ഉണ്ടാകുന്നു അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി ലഭിക്കുകയാണ് അടുത്തായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഗാർഡനിങ്ങിലൂടെ ഒരുപാട് ചെടികളൊക്കെ നട്ടുപിടിപ്പി നട്ടുപിടിപ്പിച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ നമുക്കിതിലൂടെ ഒരുപാട് വരുമാനം ഉണ്ടാകുന്നു ഇപ്പോൾ ഗാർഡനിങ്ങിലൂടെ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നവർ നമുക്ക് വളരെയധികം നമുക്ക് കാണാവുന്നതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഒരു സിക്സ് ഇയേഴ്സിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടത് അപ്പോൾ അത് എനിക്ക് വലിയൊരു ഷോക്കായിരുന്നു ആ ഷോക്കിൽ നിന്ന് എനിക്ക് റിലീസാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ രീതിയിൽ ചെടികളൊക്കെ നട്ട് വളർത്തി അങ്ങനെ കൂടുതൽ സമയം ചെടികളുടെ കൂടെ ആയിരിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അതേപോലെ തന്നെ എനിക്ക് പിന്നീട് തോന്നി ഈ ചെടികളുടെയൊക്കെ വെറൈറ്റി കളക്ഷനുകൾ സംഘടിപ്പിക്കുമെന്ന് തോന്നി ഞാൻ അങ്ങനെ വെറൈറ്റി ചെടികൾ തേടി ഓരോ നേഴ്സറികളിലൊക്കെ പോയി വാങ്ങിക്കൊണ്ടു അതും ഒറ്റ ചെടികളിലൊക്കെ നട്ട് പിടിപ്പിച്ച് ചട്ടികളിലാക്കി പോട്ട് അങ്ങനെ കവറിലാക്കേണ്ടത് കവറിലാക്കി ചെടികളിലൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഒക്കെ ഞാൻ ചെറിയ രീതിയിൽ സെയിലിങ്ങും തുടങ്ങിയിരുന്നു അപ്പം ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനിങ്ങനെ ചെടികളൊക്കെ നട്ട് കൊടുക്കണേ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെ നല്ല ചെടികളാണെന്ന് ഹെൽത്തി പ്ലാന്റ് ആണെന്നൊക്കെ എല്ലാവരുടെയും നല്ല അഭിപ്രായം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കത് വളരെ വളരെ സന്തോഷമായിരുന്നു മനസ്സിന് അങ്ങനെ ചെടികളൊക്കെ ഞാൻ നട്ട് വളർത്തി ചെറിയ രീതിയിൽ സെയിൽ ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് കുറച്ച് ചെടികൾ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ അനുസരിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമൊന്ന് ആവശ്യപ്പെട്ടത് ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് വീടൊക്കെ കണ്ട് അവരുടെ വീടിൻ്റെ ഇൻ്റീരിയറിനനുസരിച്ചുള്ള ചെടികളും ചട്ടികളുമൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നാണ് ഞാനത് കളക്ട് ചെയ്തത് അങ്ങനെ അതിന് വേണ്ട ചെടികൾ വീട്ടിൽ നിന്നും സെലക്ട് ചെയ്ത് ആ സ്പേസിനനുസരിച്ചുള്ള പോട്ടുകളും ചെടികളും സെലക്ട് ചെയ്ത് ഞാൻ അവർക്ക് ആ വർക്ക് ചെയ്ത് കൊടുത്തായിരുന്നു അത് കണ്ടതിന് ശേഷം എനിക്ക് കുറച്ച് വർക്കുകളൊക്കെ എനിക്ക് പലയിടത്തു നിന്നായിട്ട് കിട്ടിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ചെയ്തിരിക്കുമ്പോൾ എനിക്ക് ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ വർക്ക് എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്നോട് പറയുമായിരുന്നു എനിക്കൊരു ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു അത് കേട്ടുകൂടി ഞാൻ ഞെട്ടിപ്പോയി കാരണം ലാൻഡ്സ്കേപ്പിംഗ് ഒന്നും നമ്മൾ സ്ത്രീകൾ ചെയ്തായിട്ട് ഞാൻ ഇന്ന വരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരിതായിരുന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞു ആനിയയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആനിയുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതിയെന്ന് അവർ എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു ഇനിയിപ്പോൾ കുഴപ്പം ഉണ്ടായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത് പക്ഷേ അവരെനിക്ക് ധൈര്യം തന്നതാണത് അതുപോലെ തന്നെ എൻ്റെ മക്കൾ എൻ്റെ മോ മകളാണെങ്കിലും എൻ്റെ ചെറിയ മോനാണെങ്കിലും എനിക്ക് വളരെ സപ്പോർട്ടായിരുന്നു മമ്മിയെ കൊണ്ട് പറ്റും മമ്മി ചെയ്യും ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞാൽ അവരും കൂടി എനിക്ക് സപ്പോർട്ട് ചെയ്താണ് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തത് ലാൻഡ്സ്കേപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു അത് കണ്ടിട്ടും ഒത്തിരി പേര് അഭിപ്രായം പറ നല്ല അഭിപ്രായം പറഞ്ഞായിരുന്നു അതോടെ എനിക്ക് വളരെ ധൈര്യമായി എനിക്ക് വീണ്ടും എനിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനമുണ്ടായി ആ വർക്കിൽ നിന്നും പിന്നെ എനിക്ക് വീണ്ടും എനിക്കത് കണ്ടിട്ടൊക്കെ ആയിരിക്കാം എനിക്ക് വീണ്ടും എനിക്ക് അതുപോലെയുള്ള വർക്കുകളൊക്കെ കിട്ടി കിട്ടിയായിരുന്നു ഞാൻ ചെയ്തായിരുന്നു ഇപ്പം എനിക്ക് ആ വർക്കുകളൊക്കെ ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകൾ ചെയ്യാൻ എനിക്ക് വളരെ ധൈര്യമുണ്ട് ഇപ്പം ചെയ്യാനായിട്ട് അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ വരുമാനമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവും ഈ ചേച്ചി തന ഇതൊക്കെ ഞങ്ങളോട് പറയണമെന്ന് തോന്നുന്നുണ്ടാവും ഒരു പക്ഷേ എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന അധികം മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്ന ചെടികളോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെടികളുടെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താലാണ് അത് വിജയിക്കുകയുള്ളൂ അല്ലാതെ അവിടെ ഇവിടെയൊക്കെ മറ്റുള്ളവർ ചെയ്യുന്ന കണ്ടിട്ട് ഇത് നമുക്ക് വിജയ സാധ്യത ഉണ്ടാവില്ല ചെടികളോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യേണ്ടതുള്ളൂ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയും അതുപോലെ തന്നെ ഇത് ഇതിന് പല ഇത് ഗാർഡനിങ്ങിലൂടെ നമുക്ക് പല പല മേഖലകളിലും നമുക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും മേഖലകളെക്കുറിച്ച് ഷോർട്ടായിട്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് തുടർന്നുള്ള വീഡിയോകളിൽ വിശദീകരിച്ച് പറയുന്നതാണ് ഫ്ലാറ്റിൽ താമസിക്കുന്നവരൊക്കെ കാശ് കൊടുത്താണ് പോട്ടി മിക്സ് വാങ്ങി ചെടികൾ നടന്നത് അതുകൊണ്ട് തന്നെ നമുക്കും പോട്ടി മിക്സ് തയ്യാറാക്കി കൊടുത്ത് വരുമാനം കണ്ടെത്താവുന്നതാണ് നമ്മുടെ വീട്ടിലെ ചെടികളുടെയും പച്ചക്കറികളുടെയും വിത്തുകളും തൈകളും ഉണ്ടാക്കി കൊടുക്കാം അതും ഒരു വരുമാന വരുമാനമാർഗമാണ് ആട്ടിന് കഷ്ടം ചാണകപ്പൊടി കമ്പോസ്റ്റ് പാക്കറ്റാക്കി നമുക്ക് കൊടുത്ത് വരുമാനമുണ്ടാക്കാവുന്നതാണ് വീടിൻ്റെ ഇൻറ്റീരിയൽ അനുസരിച്ച് ചെടികൾ സെറ്റ് ചെയ്ത് കൊടുക്കാം പുതിയ വീടുകൾക്ക് പല ഏഡിയകളിലെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാം പല പല മോഡലുകളിലുള്ള ചെടിച്ചട്ടികളും അതുപോലെ തന്നെ സ്റ്റാൻഡുകളും നിർമ്മിച്ച് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ വരുമാനം ഉണ്ടാക്കാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു തുടർന്നുള്ള എൻ്റെ വീഡിയോകളിൽ ഇന്ന് പറഞ്ഞ ഈ മെത്തേഡിലൂടെ എങ്ങനെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാം എന്ന് വിശദീകരിച്ച് പറയുന്നതാണ് അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ചെടികൾ നട്ടു വളർത്തുന്നതും അത് വീടുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതും ലാൻഡ്സ്കേപ്പിൻ്റെ പുതിയ ഐഡിയകളെക്കുറിച്ചും ആയിരിക്കും ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ